അങ്ങനെ പറയേണ്ടവരില്ലേ, അവിടെ അവിടെ വിദ്യ എല്ലാവർക്കും പ്രാപ്തിയല്ലല്ലോ, അത് ആ ഇനിഷ്യേഷൻ എല്ലാവർക്കും പ്രാപ്തിയല്ല, അവിടെ ഒരു ഫിൽട്ടറിങ് ഉണ്ട്. അപ്പൊ അതിന് അപ്പോ അറിവിന് അധികാരമുണ്ട്, അധികാരഭേദമുണ്ട്. അതെ, അധികാരഭേദം, അധികാരഭേദം എന്ന് പറയുന്ന ഒരു വിവേചനമല്ല. അധികാരഭേദം എന്ന് പറയുന്നത് അതിനകത്ത് വാസ്തവത്തിൽ തന്ത്രത്തിൽ പണ്ട് നടന്നുകൊണ്ടിരുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വീകരിക്കപ്പെടുന്നു. സ്വീകരിക്കപ്പെടുന്നതിൻ്റെ ആദ്യ പാഠങ്ങളോടുകൂടി തന്നെ പോകേണ്ടവൻ പോകാനുള്ള സാഹചര്യം ഉണ്ടാവും, അവൻ മുന്നോട്ട് പോകുന്നില്ല, പിന്നെ പ്രശ്നമില്ലല്ലോ. ആ ഇവിടെ ഇപ്പോഴാണ് ഈ സ്വീകരണം എന്ന് പറയുന്നതിന് അധികാരഭേദമൊക്കെ വന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ വേണ്ടവരെ ഉൾക്കൊണ്ട് മുകളിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു കഴിവ് ഗുരുക്കന്മാർക്ക് പലപ്പോഴും ഇല്ലാതാകുന്നതനുസരിച്ചാണ് ചെയ്യുന്നത്. കാരണം ഈ കവളമാർഗത്തെ സംബന്ധിച്ചെടുത്തുകയാണെങ്കിൽ ഉപാസനകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ഉദാഹരണത്തിന് ഈ മൂലാധാര സ്വാധിഷ്ഠാന മണിപൂരക ചക്രങ്ങളിലെ ഉപാസനകൾ എന്ന് പറയുന്നത് താരതമ്യേന ശുഭാഗമങ്ങൾ സമ്മതിച്ചു കൊടുക്കുന്നവയല്ല. ഞാൻ പ്രവീണിത് മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഷയിൽ പറയുകയാണ്, ഒരുപക്ഷെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാകാൻ സാധ്യമാകണമെന്നില്ല. അപ്പോൾ രാവണൻ കുംഭകർണൻ മുതലായ ആൾക്കാരാണ് വാസ്തവത്തിൽ ഈ മൂന്ന് ചക്രങ്ങളിലെ ഉപാസനകൾ കൂടുതലായി ചെയ്തിരിക്കുന്നതെന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ ആ മൂന്ന് ചക്രങ്ങളിലെ ഉപാസനകൾ ആദ്യം ഉണ്ടാകുമ്പോൾ തന്നെ അതിനകത്ത് രതിയില്ലാത്തവൻ അത് വിട്ടുപോകും, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് വരാനുള്ള താല്പര്യം ഉണ്ടാക്കും. ഇത് ഞാൻ പറഞ്ഞ ഒരു ശോധനയുടെ ഒരു ടെസ്റ്റ് ഉദാഹരണം. അഭിലഷണീയമല്ലെങ്കിൽ പോലും അവ പലപ്പോഴും ഒരു മനുഷ്യനെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, സാധകനെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അത് പണ്ടത്തെ ഗുരുക്കന്മാർ ഉപയോഗിച്ചിരുന്നു എന്ന് പറയാം. ബാക്കിയുള്ളത് അനാഹതത്തിലും വിശുദ്ധിയിലുമൊക്കെയുള്ള ഉപാസനകൾ, അവയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അത് പ്രധാനമായിട്ടും ജ്ഞാനസംബന്ധിയായിട്ടുള്ളത്, അനുഭവ സംബന്ധിയായിട്ടുള്ളത്, അങ്ങനെ പല പല വിഷയങ്ങളുണ്ട്. അവയിലേക്ക് പോകുമ്പോൾ വ്യത്യാസമുള്ളതുകൊണ്ട് സാധകന്മാർ അതിനു മുമ്പ് കഠിനമായിരിക്കുന്ന താഴെയുള്ള മൂന്ന് ചക്രങ്ങളിലെ ഉപാസനകൾ ആദ്യം അനുവർത്തിക്കേണ്ടതായിട്ട് വരികയും അതിൽ തന്നെ മതിയാക്കുകയും ചെയ്യും. അഘോരത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്, കാശ്മീര ശൈവിസത്തിലും അങ്ങനെ സംഭവിക്കാറുണ്ട്. അതായത് ആ ചക്രഭേദം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അധികാരമില്ലാത്തവരെ, അധികാരമില്ലാത്തവർ എന്ന് പറഞ്ഞാൽ ഈ കൗളമാർഗത്തിൻ്റെ സഞ്ചാരത്തിന് അധികാരമില്ലാത്തവർ, അവരതിൽ നിന്ന് വിമുക്തരാകും, അവർക്ക് നിൽക്കാൻ പറ്റില്ല. ഞാൻ ചുരുക്കി പറഞ്ഞതാണ്, ഈ പറഞ്ഞതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാകില്ല. അതിൽ നിന്ന് മാറും. കാരണം അതിനകത്ത് അസ്വസ്ഥമായിരിക്കുന്ന അവസ്ഥയോടുകൂടി മാറും. എങ്ങനെ മാറുന്നു? മാറിയിട്ട് എന്ത് സംഭവിക്കുന്നു? മാറിയിട്ട് വീണ്ടും ജന്മങ്ങളിൽ ഇതേ സാധനയുടേതായ വഴികളിൽ തന്നെ വീണ്ടും വരും. പക്ഷെ അത്തവണ അത് പൂർത്തിയില്ല. അഥവാ ഇത് പൂർത്തീകരിച്ച് മുകളിലേക്ക് പോകുന്നവരെ നമ്മൾ കാണുകയാണെങ്കിൽ അവർ പണ്ട് ഈ വഴിയിൽ വന്ന് ഇട്ടെറിഞ്ഞിട്ട് ഓടിപ്പോയവരാണെന്ന് മനസ്സിലായിക്കോണം. മനസ്സിലായില്ല? അപ്പം ആരെങ്കിലും ഓടുന്നത് കണ്ട് ചിരിക്കണ്ട, കാരണം നാളെ അവർ വരും, വീണ്ടും വരും. ഈ ചിരിക്കുന്ന നമ്മൾ പണ്ട് ഓടിയിട്ടുള്ളതുമാണ്. അതും കൂടെ മനസ്സിലാക്കാം.
ഒരു സംശയം. മുകളിലേക്ക് കയറുന്ന പ്രോസസ് ചിലപ്പോൾ യദർശിയ പെട്ടെന്ന് എത്തിയ പോലെ തോന്നുകയും ഈ താഴത്തേക്ക് സാർ എനിക്ക് പറഞ്ഞു താഴത്തേക്ക് തിരിച്ചിറങ്ങി വരുന്ന പ്രോസസ്, അതിനെ കുറിച്ച് ഒന്ന് വിശദമാക്കാം. ഈ തന്ത്രമാർഗത്തെ കുറിച്ച് പറയുമ്പം ഈ പിന്നെ ആദ്യം പ്രവീൺ പറഞ്ഞു തുടങ്ങിയത് എന്ത് വാക്കാണെന്ന് ഓർമ്മയുണ്ടോ? പ്രവീൺ ആദ്യം ഇടയ്ക്ക് പറഞ്ഞത് ആദ്യം നിക്ഷൻ സാറിന്റെ സംസാരം കഴിഞ്ഞോണ്ട് പറഞ്ഞത് എന്താ? എന്താണ് ഗുപ്തമാണ്? ഗുപ്തമാണ്. അരി പറഞ്ഞതല്ല, നമ്മളിപ്പോ ഇത് സംസാരിക്കുമ്പോ ഒരു പക്ഷേ പെട്ടെന്ന് കേൾക്കുമ്പോ, ഉദാഹരണത്തിന് വേദ വിരോധിയായിട്ടുള്ള തന്ത്രങ്ങളെ കുറിച്ച് ഒരുപാട് പരാമർശങ്ങളുണ്ട്. വേദവിരോധി എന്ന് പറയുന്നത് സാമാന്യമായിരിക്കുന്ന പൊതുജന നന്മ, സമൂഹത്തിൻ്റെ നന്മയെ ഉപദ്രവിക്കുന്ന പലതുമുണ്ട്. അത്തരം പിന്നെ അവയെ വേദ സംബന്ധങ്ങളായിട്ടല്ല കാണുന്നത്. കുമാരീ തന്ത്രം എന്നൊക്കെ പറഞ്ഞുള്ള ചില ഗ്രന്ഥങ്ങളുണ്ട്, തന്ത്രമാർഗങ്ങളുണ്ട്, അവയെ ആ രീതിയിലല്ല കാണുന്നത്. പക്ഷെ അതിനെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിക്കഴിഞ്ഞു, ഒരുപാട് നെറ്റിലൊക്കെ അവൈലബിൾ ആയിക്കഴിഞ്ഞു. ഇതെല്ലാം എടുത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിക്ഷൻ സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഉന്മാദാവസ്ഥ മാത്രമേ ഉള്ളൂ, വേറൊന്നും ഉണ്ടാവില്ല. അവർക്കും ദോഷം, സമൂഹത്തിന് ദോഷം, അവരെ വളർത്തിക്കൊണ്ടിരുന്ന അച്ഛനമ്മമാർക്ക് ദോഷം, ഇങ്ങനെ എല്ലാവർക്കും ദോഷം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗുപ്തമായിരിക്കുന്ന ഗുപ്തമായിട്ട് തന്നെ ഇരിക്കണം എന്ന് പറയുന്നതിന് കാര്യം. ആവശ്യമുള്ളവൻ അന്വേഷിച്ച് ചേർത്തിപ്പിടിക്കണം. ഞാനിന്ന് ശ്രീഖണ്ഡ് കൈലാസത്തെക്കുറിച്ച് ഇതൊക്കെ പറഞ്ഞു നിർത്താം, സമയമായി. ശ്രീഖണ്ഡ് കൈലാസത്തെക്കുറിച്ചുള്ള പുസ്തകം ഞാൻ ഡൗൺലോഡ് ചെയ്തു. ഡൗൺലോഡ് ചെയ്ത് ബാബു ജോൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എം എ ബേബിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നത്, അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നു. അതിൻ്റെ ഒരു വെബിനാർ അതിനകത്ത് എന്നെയും വിളിച്ചിട്ടുണ്ട്, ഒരു ഹിമാലയൻ ബ്ലോഗർ എന്നുള്ള നിലയിൽ സംസാരിക്കാനായിട്ട്. അപ്പോൾ ആ പുസ്തകം വായിച്ചു തുടങ്ങി. 95 രൂപ ഡൗൺലോഡ് ചെയ്തു, DC ബുക്സാണ്. അപ്പോൾ അത് വായിച്ചു തുടങ്ങിയപ്പോൾ അതിനകത്ത് ഈ കഥ എന്താണെന്ന് വെച്ചാൽ, ശ്രീഖണ്ഡ് കൈലാസം എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നാമതായിട്ട് പോയി, മണിമേഷ് കൈലാസം ഞങ്ങൾ നമ്മുടെ സംഘം പോയി, അടുത്ത കിന്നർ കൈലാസം, അത് കഴിഞ്ഞാണ് ശ്രീഖണ്ഡ് എന്ന് പോകേണ്ടത്. ശ്രീഖണ്ഡ് ഏറ്റവും കടുപ്പമുള്ള കൈലാസമാണ്. ശ്രീഖണ്ഡ് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ, ഞാൻ ഈ കഥ പറയാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. പിന്നെ ഒരു കഥ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മനസ്സിൽ തെറ്റില്ല, അതറിയാണ് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ കൊച്ചുകുട്ടികളുള്ള ഇല്ലാത്തതുകൊണ്ട് കഥ പറഞ്ഞ് ഉറക്കാനേ പോകില്ല. അപ്പം നിങ്ങളെയാണ് സൗകര്യത്തിന് കിട്ടുന്നത് എല്ലാവരും ആ കഥ അങ്ങ് പറയാം. ശരി. അപ്പോൾ ശിവനെ ഭസ്മാസുരന് വരം കൊടുത്തു, ഭസ്മാസുരനെ എല്ലായിടത്തും ശിവനെ ഓട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിവൃത്തിയില്ലാതെ ശിവൻ കയറി ഒരു പിന്നെ പാറയുടെ അകത്ത് കയറി ഒളിക്കും. അപ്പം അവസാനം ഭസ്മാസുരനെ മോഹിനി കീഴ്പ്പെടുത്തുകയാണല്ലോ, മോഹിനി നൃത്തം ചെയ്ത് മോഹിനിയുടെ അതേ മുദ്ര കാണിച്ച് ശിവ ആ ഭസ്മാസുരനെ മരിച്ചു പോവുകയാണ്, അത് പോയി, അത് കയറുന്നു. പക്ഷെ ശിവൻ ഈ പാറയിൽ നിന്ന് എന്തായാലും ഇറങ്ങി വരുന്നില്ല. അങ്ങനെ പാർവതി പോയി അവിടെ കിടന്ന് കരഞ്ഞ്, പാർവതിയുടെ തടാകം, പാർവതിയുടെ കരച്ചിലാണ് അവിടുത്തെ തടാകം എന്നാണ് പറയുന്നത് താഴെയുള്ളത്. ഈ പാറ പുളർന്ന് ശിവൻ വരികയാണ്, അതാണ് ശ്രീഖണ്ഡ്, ശ്രീഖണ്ഡ് കൈലാസം എന്ന് പറയുന്നത്. ഏറ്റവും പാടുള്ള, കാരണം അവസാനത്തെ ഈ ശ്രീഖണ്ഡ് എന്ന് പറയുന്നൊരു പാറ ഇങ്ങനെ നിൽപ്പുണ്ട്, അതിലേക്ക് പോകാൻ വേണ്ടി പിന്നെ ഒരു മേൽക്കൂരയുടെ മുകളിൽ കൂടെ നടന്നു പോകുമ്പോൾ പോലെ പോകേണ്ടി വരും. അത് മിക്കവാറും പേര് താഴെ വീണാൽ തീർന്നു, കാരണം അങ്ങനെ പോകാറില്ല, പേടിയാണ്. അപ്പോൾ അവിടെ പോയി ബാബു ജോൺ അവിടെ പോയിരിക്കുകയാണ്, അതും വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു സമയത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ആ പുസ്തകം. ഞാൻ പറഞ്ഞത് വെച്ചാൽ അങ്ങോട്ട് കയറാൻ സമ്മതിക്കാത്ത രീതിയിൽ തടസ്സം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേ ഒരു വിശ്വാസിയല്ല, പക്ഷേ പ്രകൃതി അദ്ദേഹത്തിനോട് ഇടപെടുന്നത് മുഴുവൻ അവിടെ സംസാരിക്കുന്നുണ്ട്. ഈ പ്രകൃതി തന്നെയാണ്, ഈ പ്രകൃതിയെ മൂർത്തീകരിക്കപ്പെട്ടതാണ് ഈ ദേവതാസ്വരൂപങ്ങളൊക്കെ മനുഷ്യൻ. ഇവിടെ കാവ്യാത്മകമായിട്ട് പ്രകൃതി അങ്ങനെ പറഞ്ഞു, പ്രകൃതി ഇങ്ങനെ പറഞ്ഞു, പ്രകൃതി ഇത് ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നത് പ്രകൃതിക്ക് കുട്ടപ്പൻ്റെ പേരിട്ടു, ഇത്രയേ ഉള്ളൂ. ആ പ്രകൃതിയെ ഞാൻ കുട്ടപ്പൻ എന്ന് പേരിട്ടിരിക്കുന്നു എന്നിട്ടതുപോലെ ഓരോ പേരങ്ങിട്ടു, ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നതല്ല,
അതിലൊക്കെ തന്നെയും ആ ഓരോ അനുഭവങ്ങൾ പോകുമ്പോൾ അതിനകത്തോട്ട് ചെല്ലാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതുപോലെയാണ് തന്ത്രത്തിൻ്റെ വഴി. അതിലായിട്ട് പ്രവേശിക്കുന്നതൊക്കെ കേൾക്കുമ്പോഴൊക്കെ നല്ല രസമായിട്ട് തോന്നും, പക്ഷെ പോകെ പോകെ അത് കൂടുതൽ കൂടുതൽ സങ്കീർണമാവുകയും സാഹസികമാവുകയും ചെയ്തുകൊണ്ടിരിക്കും. അനുഭവം നിക്ഷ സാർ സൂചിപ്പിച്ച പോലുള്ള അനുഭവത്തിൻ്റെതായ അവസ്ഥകളുണ്ട്, ആനന്ദാനുഭവങ്ങളുണ്ട്, വിഷയാനുഭവങ്ങളുണ്ട്, എല്ലാം ഉണ്ട് ആയിരിക്കാം. പക്ഷെ അത് താങ്ങാനുള്ള മനുഷ്യൻ്റെ കഴിവും കൂടെ വേണം. മനുഷ്യൻ താങ്ങാൻ പറ്റണ്ടേ? ആനന്ദാനുഭവത്തെ ആനന്ദ സ്വരൂപിണികളായിരിക്കുന്ന ശരീരമുള്ളവർക്ക് പോലും താങ്ങാൻ പറ്റുന്നില്ല. അവർ പോലും ആനന്ദത്തിൻ്റെ ഏറ്റവും ചരമസീമയിൽ മരണഭയത്തോടുകൂടി അതിൽ നിന്ന് ചാടിയിറങ്ങും. പിന്നെയാണ് ഈ വലിഞ്ഞു കയറാൻ പോകുന്ന താന്ത്രികൻ. അതുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. അതുകൊണ്ട് അത് ഗുപ്തമാണ് എന്ന് ചുരുക്കത്തിൽ സൂചിപ്പിക്കുന്നു.